മുമ്പ് ജെനി ലോപ്പസ് ഉള്ളപ്പോഴും ഇതുപോലെ ഒരു സംഭവം നടന്നതാ. യോ, ഇനി അതുപോലെ എങ്ങാനും ആയിരിക്കുമോ? ഓ, ആ എന്തായാലും നോക്കാം. അയ്യോ, എന്താ മാഡം? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, നോട്ട്സ് എഴുതുമായിരുന്നു. പിന്നെ ഞാൻ വാതില് തുറക്കാൻ ലേറ്റ് ആയത് ഈ സമയത്ത് ആരാന്ന് സംശയിച്ചിരുന്നതാ. ശരിക്കും പഠിക്കുകയായിരുന്നോ അതോ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നോ? മാഡം എന്താ അങ്ങനെ ചോദിച്ചത്? ഈ സമയത്ത് ഞാനിവിടെ ആരെ വെയിറ്റ് ചെയ്യാനാ? എന്നാലേ, ഈ ഹോസ്റ്റൽ കോമ്പൗണ്ടിലേക്ക് ഏതോ ഒരുത്തൻ മതിലയാടി വന്നിട്ടുണ്ട്. അതെങ്ങനെ മാഡം? പുറത്ത് സെക്യൂരിറ്റി ഇല്ലേ? മാഡത്തിന് ചിലപ്പോ തോന്നിയതാവും. തോന്നിയതാണോ സത്യമാണോ എന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ കുറച്ചു നേരം ഈ റൂമിൽ തന്നെ ഇരിക്കാൻ പോവാ. നീ വാതിലടിച്ച ലൈറ്റ് ഓഫ് ചെയ്തേ. നീ ഇവിടെ ഇരിക്ക. അപ്പൊ ഞാൻ സംശയിച്ചത് വെറുതെ ആയില്ല. നീ വിളിച്ചിട്ട് വന്നവൻ തന്നെയല്ലേ? ദേ മാഡം, അനാവശ്യം പറയരുത്. പിന്നെ വന്നവൻ എന്നാത്തിനാ നിന്റെ വാതിലിൽ തന്നെ ഇത്ര കൃത്യമായിട്ട് തട്ടി വിളിക്കുന്നത്? നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഇവിടുന്ന് അനങ്ങി പോവരുത് നീ. Yeah.
സംഭവം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഹലോ, സംഗതി പൊളിച്ചില്ലേ? നോടിയ, ആ വാടൻ ഇടക്കേറി ആകെ കുളമാക്കി. സൂര്യക്ക് വെച്ച കേണിയിൽ വീണത് അവരാ. പാവം പേടിച്ച് അലച്ചു തല്ലി വീണു. നശിപ്പിച്ചല്ലോ. നിന്റെ ഓവർ ആവേശം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംഭവം കോളാവുന്നു. ഞാനെന്ത് ചെയ്യാനാ, എല്ലാം നീറ്റായിട്ട് നടന്നതാ. അവര് കേറി വന്ന് കൊളാക്കുന്ന ഞാനറിഞ്ഞോ? സോറി ഡിയർ, ജസ്റ്റ് മിസ്ഡ്. ഛേ, ഒരു ഗുഡ് ന്യൂസിന് വേണ്ടി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഓക്കേ ഓക്കേ, നിങ്ങളാരെയും കണ്ടില്ലല്ലോ. ഹേ, അതൊന്നുമില്ല, പക്ഷെ ഒരു അബദ്ധം പറ്റി ഡിയർ. എന്ത് പറ്റി? അവിടുത്തെ ബഹളത്തിനിടയിൽ എന്റെ ഫോൺ അവിടെ ഇവിടെ മിസ്സായി. തകർന്നല്ലോ. ഇനി അവളുടെ വാർഡന്റെ കയ്യിലോ കിട്ടിയ സംഗതി പുലിവാലാവും. ഞങ്ങൾ അവിടെ പോയി ഫോൺ തപ്പിയെടുക്കാം. ഹോസ്റ്റലാണ് മിസ്സായെന്ന് ഉറപ്പാണല്ലോ? അതെ, അവിടെ തന്നെയാ പോയത്. വെളിയിലെത്തി ഇതിനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാ ഫോൺ പോയ കാര്യം അറിഞ്ഞത്. ഓക്കെ ഓക്കെ, ഞങ്ങൾ രാവിലെ പോയിക്കോളാം. ശരി, വിളിക്കാം. അവന്മാര് പണി ഏൽപ്പിക്കണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോ? എന്നിട്ട് താനത് ഇപ്പോഴാണോ വിളിച്ച് പറയുന്നത്? യു ഫൂൾ, അത് തീരുമാനിക്കുന്ന അവളാണോ? എന്നിട്ട് അവൾക്ക് മറ്റു കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ശരി ശരി, താൻ അവിടെ തന്നെ ഉണ്ടാവണം. ഇവിടുന്ന് ആരെങ്കിലും കൊണ്ട് വന്നിട്ട് താൻ പോയാൽ മതി. ഓ ശരി. ഓ, എനിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട ലക്ഷ്മി. എന്താ കുഞ്ഞി, എന്താ പ്രശ്നം? ആകെ കുഴപ്പമായി റാണിയമ്മേ. ഹോസ്റ്റലിൽ നിന്ന് ആ സെക്യൂരിറ്റിയെ വിളിച്ചത്. വളഞ്ഞു ചുറ്റാതെ കാര്യം എന്താന്ന് പറ കുഞ്ഞി. ഇന്നലെ രാത്രി നമ്മുടെ ഹോസ്റ്റലിൽ ആരോ അതിക്രമിച്ച് കയറിയെന്ന്. എന്നിട്ട് ആ റേച്ചലിന് എന്തോ ഡൗട്ട് തോന്നി മുകളിലത്തെ നിലയിലേക്ക് ചെന്ന് നോക്കിയപ്പോ മുഖം മൂടിയിട്ട് ഏതോ ഒരുത്ത അവരുടെ മുന്നിലേക്ക് ചാടി വീണെന്ന്. അതോടെ അവര് പേടിച്ച് ബോധം കെട്ട് വീണവിടെ. ആരാ അത് ചെയ്തെന്ന് വല്ല വിവരവും കിട്ടിയോ? ഇല്ലെന്നേ, സെക്യൂരിറ്റിയുടെ കണ്ണു വെട്ടിച്ച് പിന്നിലെ മതില് ചാടിയാ കേറിയവന്മാരെ അകത്ത് കയറിയതെന്ന്. വാർഡന്റെ നിലവിളി കേട്ട് സൂര്യൻ ആ സെക്യൂരിറ്റി ഓടി വന്നപ്പോഴത്തേക്കും അവന്മാര് കയറിയ വഴിക്ക് എന്നെ കടന്നളഞ്ഞെന്ന്. ഇവരെയൊക്കെ എന്തിനാ കുഞ്ഞി ശമ്പളം കൊടുത്ത് സെക്യൂരിറ്റി പണിക്ക് വെച്ചിരിക്കുന്നെ? അക്രമം കാണിച്ചവരെ പിടിക്കാതെ നമ്മളെ കഥ പറഞ്ഞ് കേൾപ്പിക്കാനോ? എന്നിട്ട് വാർഡന് കുഴപ്പം വല്ലതും ഉണ്ടോ കുഞ്ഞേട്ടാ? പാവം, അവരാകെ പേടിച്ച് പനിച്ച് വിറച്ച് കിടക്കയാ. സൂര്യക്കോ? ആ കുട്ടിക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ? അവക്കെന്ത് കുഴപ്പം? എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നില് അവളുടെ ബുദ്ധിയാണെന്നാ. ഈ സൂര്യക്കൈമളും റേച്ചലും തമ്മിൽ വരയ്ക്ക് വരെ ചേരില്ലായിരുന്നല്ലോ. അപ്പോ വാർഡനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി അവള് ചിലപ്പോ അവളുടെ കമ്പനിക്കാരെ ഇറക്കിയതാണെങ്കിലോ? പുറവസ്ത റോട്ടി കൂടെ വന്നാൽ സെക്യൂരിറ്റിയുടെ കണ്ണു വെട്ടിക്കാന്ന് അവള് ചിലപ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഏയ് കുഞ്ഞേട്ടൻ, വെറുതെ അതിനെ സംശയിക്കണ്ട. ഇത്തരം കാര്യങ്ങളൊന്നും ആ കുട്ടി ചെയ്യില്ല എന്ന് ലക്ഷ്മിക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ കഴിയും? ഞാൻ നോക്കിയിട്ട് കുഞ്ഞി പറഞ്ഞത് ശരിയാവാനാ സാധ്യത. ഹോസ്റ്റലിലെ ചുറ്റുപാടും സാഹചര്യവും നന്നായി അറിയാവുന്ന ഒരാളുടെ സഹായം ഇല്ലാതെ പുറത്തുനിന്ന് ആർക്കും അവിടെ കയറാൻ കഴിയില്ല. അത് കറക്റ്റ്. പുറകുവശം വഴി വന്നാൽ സെക്യൂരിറ്റിയുടെ കണ്ണു വെട്ടിക്കാമെന്നും അവിടുത്തെ സി സി ടി വി ക്യാമറ കേടാണെന്നും അവൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ. പോരാത്തതിന് അവളെ സഹായിക്കാൻ ആൾക്കാരും ഉണ്ടല്ലോ. അതെ, ഐ പി എസ് കാര് മുതൽ തലത്തെ ലോക്കൽസ് വരെ അവളുടെ കമ്പനിയിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് അവൾക്കതിൽ പങ്കുണ്ടെന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തോ ആ കുട്ടി ഇത്ര തരം താണ രീതിയിൽ ചിന്തിക്കുമെന്നും പ്രവർത്തിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല.
ഇതിന് പിന്നില് മറ്റാരോ ആവാനാ സാധ്യത. ആരാ എന്താന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ലക്ഷ്മി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാ മതി. ഓ, എന്തായാലും ഞാൻ അവിടം വരെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി അറിഞ്ഞിട്ട് വരാം. എന്താ റാണിയമ്മേ? ഋഷി എവിടെ? ദേ എത്തിയല്ലോ. ഋഷി ഇവിടെ ഇരിക്കെ, ഒരു കാര്യം പറയട്ടെ. മോനെ ഒരു പ്രശ്നമുണ്ട്. കാര്യം റാണിയമ്മ എന്നെ പറയും, ഞാൻ ഇതാ ഇപ്പൊ വരാം. എന്താ റാണിയമ്മ? എന്താ മക്കളെ, എന്താ കാര്യം? എന്താ കാര്യം പിടിക്കാ, കാര്യം എന്താന്ന് പറ. ആ ഹോസ്റ്റലിൽ നടന്ന സംഭവം അല്ലേ നിങ്ങൾ അറിഞ്ഞോ? ഞങ്ങൾ അറിഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു? നിങ്ങളെ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു. അതെ, ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലെ, ഞങ്ങൾക്ക് അങ്കിളുടെ ഒരു ഹെൽപ്പ് വേണം. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? എന്താ സംഭവം? അത് പിന്നെ ഹോസ്റ്റലിൽ നടന്ന സംഭവം ഞങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു. അതൊക്കെ ഞങ്ങളെ ആ സൂര്യ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു കുരുക്കായിരുന്നു അത്. പക്ഷെ അതിൽ പെട്ടുപോയത് വാർഡനാ. എന്റെ കൃഷ്ണ, എന്നിട്ട് എന്താ സംഭവിച്ചത് പറ. സൂര്യ അവിടെ താമസത്തിന് ചെന്ന അന്ന് മുതൽ റേച്ചലുമായി ഉടക്കില. റേച്ചലിനാണെങ്കിൽ അവളെക്കുറിച്ച് എപ്പോഴും പരാതി മാത്രമേ ഉള്ളൂ. ഇന്നലെ നടന്ന സംഭവത്തിലും റേച്ചലിന് സൂര്യ തന്നെയാണ് സംശയം. അത് അവർക്ക് വെറുതെ തോന്നാവും. സൂര്യ ഒരിക്കലും ഇത്തരം കേസുകളൊന്നും ഇൻവോൾവ് ആവില്ല. മേബി നിന്റെ തോന്നൽ ശരിയായിരിക്കും. പക്ഷേ റേച്ചലിന് പരാതിയുള്ള സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇതിലിപ്പോ ഞാൻ എന്ത് വേണമെന്ന് റാണിയമ്മ പറയുന്നേ? നീ പോയി ഇതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഞാനോ കുഞ്ഞിയോ ആനന്ദനോ ഇതിലിടപെട്ട അത് സൂര്യയെ കൊടുക്കാൻ ഞങ്ങൾ മനഃപൂർവ്വം പ്ലാനിട്ടതാണെന്നേ നീ പോലും സംശയിക്കുള്ളൂ. നീ തന്നെ നേരിട്ട് അന്വേഷിച്ച പിന്നെ അത്തരം സംശയങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. സത്യം എന്താണെന്ന് നമുക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഈ കാര്യം നിന്നെ ഏൽപ്പിക്കുന്നത്. ശരി, ഞാൻ പോയി അന്വേഷിക്കാറാണ് അമ്മേ. രാവിലെ എന്തോ ഡ്യൂട്ടി കിട്ടിയ മട്ടുണ്ടല്ലോ. ഇന്നലെ ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലേ ആന്റി? കുഞ്ഞിരാമേട്ടൻ റാണിയമ്മയായിട്ട് സംസാരിക്കുന്നത് കേട്ടു. രാത്രിയിൽ ആരോ കയറി വാർഡനെ പേടിപ്പിച്ചെന്ന മറ്റോ? അതിനെ കുറിച്ച് ഒന്ന് പോയി അന്വേഷിക്കണം. ആ ജോലി എന്നെ ഏൽപ്പിച്ചിരിക്കുക റാണിയമ്മ. അതിന്റെ അന്വേഷണം കഴിഞ്ഞ് പ്രതികളെയും പിടിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാ മെനക്കെടുന്ന? അതേന്നേ, ഞാൻ പറഞ്ഞത് സത്യാ ഋഷി. സംഭവത്തിന് പിന്നിൽ സൂര്യയാണെന്ന് റാണിയമ്മയും കുഞ്ഞിരാമേട്ടനും കൂടി ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനൊരു സംശയം എന്നോടും സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടാ ഞാൻ തന്നെ പോയി അന്വേഷിക്കണമെന്ന് റാണിയമ്മയ്ക്ക് നിർബന്ധം. അത് അതിബുദ്ധിയാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? ആ വാർഡൻ സ്വാഭാവികമായും സൂര്യ ആയിരിക്കുമല്ലോ പ്രതിസ്ഥാനത്ത് സംശയിക്കുക.
കാര്യങ്ങളും കാരണങ്ങളും അവൾക്കെതിരാക്കി നിന്നെ കൊണ്ട് അതങ്ങ് സമ്മതിപ്പിച്ചെടുക്ക. അപ്പൊ പിന്നെ എളുപ്പമായല്ലോ. സൂര്യ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായി. ആ ഉറപ്പ് എനിക്കും ഉണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണെന്ന് ചില സംശയങ്ങളും എനിക്കുണ്ട്.